കൃഷ്ണഗാഥ ആറ് ഇവിടെ ഉം ഭഗവാൻ മായാദേവിയോട് പറയുന്നു പിന്നെ ആദ്യം ദേവകിയുടെ ഗർഭം ദേവകി വസതി ഉം ബലരാമന് ഗർഭം ധരിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ അത് കലക്കി അത് രോഹിണിയുടെ ഗർഭത്തിലാക്കണം അത് കഴിഞ്ഞിട്ട് കാരണം എനിക്ക് ദേവകിയുടെ ഗർഭത്തിൽ അവതരിക്കണം അത് കഴിഞ്ഞിട്ട് മായാദേവി മായാദേവി നന്ദ വിലാസിനി എന്ന് പറയുമ്പോൾ നന്ദഗോപുരുടെ പത്നി യേശോധയുടെ നന്ദനയായിട്ട് അവിടെയും പിറക്കണം അതുപ്രകാരം ദേവകിയുടെ ഗർഭം അലസുന്നു അപ്പം ദുഃഖിച്ചിരിക്കുന്നു അവിടെ വീണ്ടും ഗർഭിണിയാവുന്നു അപ്പം ഗർഭലക്ഷണങ്ങളുടെ വർണ്ണനയാണ് മനോഹരമായ കുറെ ലക്ഷണങ്ങൾ ഇത് കണ്ട് കംസന് സംശയം തോന്നുന്നുണ്ട് എട്ടാമനാണല്ലോ പക്ഷേ ഗർഭിണിയെ കൊല്ല ചെയ്യാനുള്ളൊരു ഇത് ആ ഉണ്ണി പിറക്കട്ടെ എന്ന് കാത്തവൻ കാത്തിരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അടുത്തത് തുടക്കം ദേവന്മാരുടെ ആലോചനയാണ് മായാദേവിയും ഭഗവാനുമായിട്ട് സപ്തമ ഗർഭത്തിന് ഉണ്ടാകുമ്പോൾ സപ്തമാകുന്ന ഗർഭവുമുണ്ടായി ദുഃത്തമായാകുന്ന ദേവകിക്കോ ലക്ഷ്മീശൻ താനെന്നു ചിന്തിച്ചു ചൊല്ലിനാൽ അക്ഷണം തന്മാ തന്മോടപ്പോൾ പാരതെ പോകേണം പൂതലം തന്നിൽ നി കാര്യങ്ങൾരോന്നെ സാധിപ്പാനായി ദേവഗീ തന്നോടെ ഗർഭകനായിട്ടു മേവി നിന്നിടുമാനന്ദനെ ഗോകുലം തന്നിൽ വാസിച്ചു നിന്നിടുന്ന രോഹിണി തന്നിലങ്ങക്ക വീണം ആനഗതു തന്നൂടെ സുനുവ ഞാനും പിറക്കുന്നതുണ്ടു നേരെ നന്ദവി ലാസീനി നന്നായി പോന്നു പിറക്ക നീയും കൊല്ലുവാനോങ്ങുന്ന കംസാനെ വഞ്ചിച്ചു മെല്ലവെ പോയി കൊണ്ടമ്പരത്തിൽ മാലോകർക്കിലൊന്നോ രാപത്തെ പോകുവാൻ പുലോകം തന്നിൽ വാസിക്ക പിന്നെ ഭക്തിയെ കൊണ്ടു ഭജിച്ച് നിന്നിടുന്നു കത്ത അത്തലേത്തിണപ്പതിന്നായി മാലീയം നിടുന്ന പുലോകവാസികൾ കലമ്പമായിഴും മുതലായി കാൽ താരിൽ കുമ്പിട്ടു കൈവണങ്ങിടുന്നേ കാത്തൂ കൊള്ളിണമേ തമ്പൂരാട്ടി ഇത്തരമോരോരോ നൽസ്തുതിയോദീനെ നുത്തമായോരോ ഭക്തിയുമായി വാഴ്ത്തി വണങ്ങോ വരാസ്തപുണ്ടോരോരോ ധാത്രീ സൂരന്മാരും മറ്റുള്ളവരും വൈകുല് വൈകല്യം തീർക്കുന്ന വൈകുണ്ടനിങ്ങനെ വൈകാതെ പോകുന്നു ചൊന്ന നേരം ഇങ്ങനെ ചൊൽകിട്ട മായതാൻ പോയിച്ച അങ്ങനെ എല്ലാ മംഗ് ആചരിച്ചാൾ ഷ്ടമായുണ്ടായ ഗർഭമോ ചെഞ്ചമ്മ നഷ്ടമായി പോയി പോൽ വകിക്കോ എന്നോ ഒരു വാർത്തയോ മെങ്ങോമേ പൊങ്ങീത എന്നോ തുടങ്ങിയ നാട്ടിലെങ്ങം ൂപി തന്നോടെ ജായാം മാനിനിയായുള്ള രോഹിണിക്കോ സുന്ദരനായോരു നന്ദനുണ്ടായി എന്നൊരു വാർത്തയോ അവണ്ണമേ ഛിദ്രിച്ചു പോയോരോ ഗർഭവും ചിന്തിച്ചു ദുഃഖി ീമേവും കാലം ആഗമം തന്നോടെ കാതലിലായി മാറ ഞാനൂ മേ കാണാതെ നിൽപോനപ്പോൾ ദേവകീ തന്നോടെ ഗർഭകനായിട്ടു മേവിനാൻ മേദീനെ കല്ലൽ പോവാൻ കുപ്പിയിൽ നിന്നൊരു നൽവിളക്കെങ്ങാനെ കുപ്പിയേച്ചാലി വിളക്കി ഞായം ഗർഭകമായുള്ള വൈഷ്ണവം താമാമ ഗർഭിണി തന്നെയോ അവണ്ണാമേ ഗർഭത്തിനുള്ളൊരു ചിന്നാവും പൊന്നാവൾ കൽപ്പമായി കാണത്തു ഡങ്ങിമേയിൽ നേർത്തു നിന്നിടുന്ന ഗാത്രങ്ങളെല്ലാമേ ചീർത്തു തുടങ്ങിയതോ നാളിൽ നാളിൽ ആണു പോയങ്ങാനും വിണൂരോ നഫീയം പൂർണമായി തൂർണമേഴ തുടങ്ങി സൂക്ഷ്മമായുള്ള ഒരു മധ്യവും ചെഞ്ചമ്മ ഭീക്ഷണ ഗുജരമായി വന്നു മാന്യമായുള്ള വാലിത്രയം മഞ്ഞു പോയി ശൂന്യമായി വന്നീതു നാളിൽ നാളിൽ ുന്ദൂഫി മാനിക്കും കൊങ്കകൾ കാനനം ചാലക്കറുത്തതപ്പോൾ നന്ദനുണ്ടായാലെങ്ങനെ എങ്ങളെ സ്നേഹമില്ലെന്നതു ചിന്തിച്ചിട്ടെന്ന പോലെ ചരുവായ്മോടു ചേരുന്നു രാരവും പോയങ്ങു ദുരമായി ബാലകൻ വേണമിമ്മാറോടു ചേരുവാൻ ഞാനീ നീ നിങ്ങണമെന്നു നണ്ണേ അന്യമായി നിന്നുള്ള ഭൂഷണജാലവും ഒന്നേ പോയി ചുരുങ്ങിയതായി ീനം ഭൂഷണമല്ലോയി നരിയിൽ നിന്നവനെന്തു ചെയ്തം മാനീനീമാരുടെ മൽ മാവിലീകയാവ കനം ചാലേ വിളർത്തു കൂടി ഗർഭകനായുള്ളോ നിർഭരഹാസം കൊണ്ടെന്നപോലെ അങ്കവീകാരങ്ങൾ പിന്നെയും ഓരോന്നെ പൊങ്ങിത്തുടങ്ങിതു മിനി തന്നിൽ വിശ്വാമ ശേഷം തന്നുള്ളിൽ ചേർത്തൂരു വിഷ്ണുവെ തന്നോദരത്തിലാക്കി മേവി നിന്നിടുന്ന ദേവഗീദേവീതൻ മേന്മയെ പാർക്കിൽ നാർക്കോ ചൊല്ലാം ഗർഭിണിയായ ഒരു ദേവഗീതന്നോട് അത്ഭുതകാന്തിയെ കണ്ടു കംസൻ തന്നീലെ നണ്ണീനാൻ എന്നോടെ കലന വന്നവൻ നീ തന്നെ പണ്ടീ ഉള്ളൊരു കാന്തിയെ കണ്ടതില്ലെന്നത് കൊണ്ടു കാണാം എന്തിനീ നീ ചിന്തിച്ചാൽ തോമി തോന്നുന്ന തല്ലയൊന്നും ഗർഭിണി തൻകോല ചെയ്വതിന്നായിട്ട് കെൽപ്പൂ പൂലം കൊന്നു തല്ല ചെമ്മേ പെറ്റങ്ങോ വീഴുമ്പോൾ തെറ്റെന്നോ ചെന്നു ഞാൻ പറ്റാതൊന്നാകിലും പാർട്ടിയിടാതെ കൊന്നങ്ങോ വീട്ടീനാലൊന്നിനും ബാധയില്ലെന്നാതെ ചിന്തിച്ചാൽ നല്ലതുള്ളൂ ഇങ്ങനെ നായകൻ തന്നോടെ ദാസരായുള്ള വരെ കാവലുമാക്കീതൻ മന്ദിരം പുകീനൻ ആവീലമായുള്ളോരുള്ളവുമായി ദേവകി തന്നോടെ ഗർഭകനായോരു കേവലം തന്നെയറിഞ്ഞു നേരെ ചര ൂ ചെന്നൂ കണ്ണൂടീന വാരു നിന്നുള്ള വാനോരെല്ലാം അപ്പോൾ ദേവകിയുടെ പുത്രനായിട്ട് ബലരാമൻ അവതരിച്ചെങ്കിൽ അത് വീ വീണ്ടും രോഹിണിയുടെ ഗർഭത്തിലായി ദേവകി അത് കഴിഞ്ഞിട്ട് കൃഷ്ണനെ ഗർഭാന്തരിക്കുന്നു ബലരാമൻ എന്ന് പറയുന്ന അനന്ത അനന്ത അവതാരമാണ് അതും പിന്നെ അത് കഴിഞ്ഞിട്ട് മായാദേവി യശോധരയുടെ ഗർഭത്തിലും ആവുന്നു അത് കഴിഞ്ഞിട്ട് കംസനിങ്ങനെ ദേവികയുടെ ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ട് കൃഷ്ണനാണ് ഇവനാണോ എൻ്റെ എൻ്റെ ഘാതകനായിരിക്കുമോ എന്ന് സംശയിച്ച് കൊല്ലപക്ഷേ ഗർഭിണിയൊക്കെ ഒന്നും ഇടല്ലോ അങ്ങനെ പ്രസവിച്ചു പോയിട്ട് ചെന്ന് കരുതി കാത്ത് നിൽക്കുന്നു അപ്പോൾ ഇത് ഗർഭി ഗർഭിണി ഈ ദേവകിയുടെ ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ട് ആ ഇത് ദൈവത്തിൻ്റെ അവതാരത്തിനുള്ള മുന്നോടിയാണെന്ന് തോന്നുകയാൽ അവിടെ ചെന്ന് വാഴ്ത്തുന്നു ദേവികിയുടെ ഗർഭത്തെ വാഴ്ത്തുന്നതാണ് അടുത്തത്